സ്നേഹമുള്ള പനക്കിലച്ച. ഞാൻ 65 വയസ്സുള്ള അന്നമ്മ എന്ന ഒരു വീട്ടമ്മയാണ്. എൻ്റെ മകന് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചതാണ്. എൻ്റെ മകനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. എന്നാൽ അവൻ വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടു. വിവാഹം കഴിക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും എന്നോട് അവൻ പറഞ്ഞിരുന്നു. എൻ്റെ മകൻ ഇപ്പോൾ എന്നോട് ഒരു കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അവൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനേ അവനറിയൂ. ഒരിക്കൽ അവൾ അവനെ ചീത്ത പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അവൾ അവനോട് കയർത്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്കാണ് സങ്കടം വരുന്നത്. എൻ്റെ മകന് ഇങ്ങനെ ഒരു ഗതികേടായല്ലോ ദൈവമേ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. അവനെക്കുറിച്ചോർത്ത് ഞാൻ എല്ലാ ദിവസവും ദുഃഖിതയാണ്. ഇതുവരെ മദ്യപിക്കാതിരുന്ന എൻ്റെ മകൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്നുണ്ട്. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് അന്നമ്മ എന്നല്ല അമ്മച്ചിയുടെ പേര് പറഞ്ഞു? അന്നമ്മ എന്നാണ്. അപ്പം അന്നമ്മ എന്ന് പറഞ്ഞ അമ്മച്ചി എന്താണ് ചെയ്യേണ്ടത് എന്ന ഈ ചോദ്യത്തിൽ, അമ്മച്ചിയെ പോലെ തന്നെ വേദന അനുഭവിക്കുന്ന, സമാന ദുഃഖമനുഭവിക്കുന്ന ധാരാളം അമ്മച്ചിമാർ ഈ ഭൂമിയിലുണ്ട്. ഇവിടെ അമ്മച്ചിയോട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, മകന് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭർത്താവ് മരിച്ചു. അമ്മച്ചി ഈ മകനെ വളർത്തിക്കൊണ്ടുവന്നു. ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴേക്കും സ്വാഭാവികമായും ഈ അമ്മച്ചിയിലുണ്ടാകാവുന്ന ഒരു കാഴ്ചപ്പാട്, ഭർത്താവ് ആയാലും മരിച്ചു, പക്ഷെ എനിക്കിനി ഒരു മകനുണ്ട്, അവൻ എന്നെ നോക്കും, അവൻ എന്നെ സംരക്ഷിക്കും. അങ്ങനെ ഈ അമ്മച്ചി തൻ്റെ ഭാവിയിലെ മുഴുവൻ സെക്യൂരിറ്റിയും ഈ മകനിലാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മച്ചി വലിയ കാര്യത്തിൽ ലാളിച്ച് ഈ മകനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അവരും അമ്മച്ചിയോട് അങ്ങനെയുള്ള ഒരു നല്ല മനോഭാവമാണ് പുലർത്തിയിരുന്നത്. അതുകൊണ്ടാണ് അമ്മച്ചി പറഞ്ഞവൻ എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ട്, എന്നോട് ആലോചിക്കാറുണ്ട്. അതിനൊക്കെ അമ്മച്ചി സന്തോഷം കണ്ടെത്തിയിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ സെക്യൂരിറ്റി മുഴുവനും അമ്മച്ചി ഈ മകനിൽ അർപ്പിച്ചുകൊണ്ടാണ് നീങ്ങിയത്. അവന് പ്രായമായി, വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായി അവൻ അവൻ്റെ ഭാര്യയോടുള്ള ആ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുകയും ഭാര്യയോടുള്ള ബന്ധത്തിൽ വളരുകയും ചെയ്യണം. അതാണ് വിവാഹം ആവശ്യപ്പെടുന്നത്. ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ആ വിവാഹ ബന്ധത്തിൻ്റെ ഒപ്പം ഒരു ബന്ധവും അവർ കൊണ്ടുവരാനായിട്ട് പാടില്ല. ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതയായി കഴിഞ്ഞാൽ മാതാക്കന്മാരുമായുള്ള ബന്ധമായാലും സഹോദരങ്ങളുള്ള ബന്ധമായാലും മറ്റാരോടുള്ള ബന്ധമായാലും ആ ബന്ധമെല്ലാം രണ്ടാം നിരയിലേക്ക് വരണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് ഒന്നാമത്തെ ബന്ധമായി നിൽക്കേണ്ടത്. അത് രണ്ടാം നിരയിലേക്ക് വരണം. എങ്കിലേ അവരുടെ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. ഇത് വളരെ കൃത്യമായി നിർവചിക്കേണ്ട ഒരു കാര്യമാണ്. അതായത്, ഒരു കുട്ടിയെ അപ്പനമ്മയും വളർത്തി വലുതാക്കി 28 വയസ്സും 22 വയസ്സ് 23 വയസ്സൊക്കെ ആവുന്ന പ്രായത്തിൽ വിവാഹം കഴിക്കുന്ന സമയത്ത്, വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും സഹോദരങ്ങൾ, അപ്പനമ്മ എന്നിവർക്ക് അതിനേക്കാൾ താഴ്ന്നൊരു സ്ഥാനം മാത്രം കൊടുക്കുന്ന
ഒരു സാമൂഹിക അവസ്ഥയെക്കുറിച്ചാണ് അച്ഛൻ സൂചിപ്പിച്ചത്. ദൈവവചനമാണ്, നീ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും. അപ്പോൾ ഒരു പ്രാധാന്യം ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കാൻ വചനമനുസരിച്ച് നിർബന്ധിതനാണെന്ന്. അതെ, അവർ ഇതാണ് ഒന്നാമത്തെ ബന്ധം. ബന്ധം, ഈ ബന്ധം ഒരിക്കലും പൊട്ടാൻ പാടില്ല. നമുക്കറിയാം മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം അതൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും മാറിപ്പോകും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മാറാൻ പാടില്ല. അത് മരണം വരെ നിൽക്കേണ്ട ബന്ധമാണ്. അപ്പം അതുകൊണ്ട് ആ ബന്ധമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ ബന്ധത്തിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ആ ലെവലിലേക്ക് മറ്റൊരു സംഗതിയും കടന്നു വരാനായിട്ട് അനുവദിക്കുകയില്ല, ദമ്പതിമാർ അനുവദിക്കുകയില്ല. അത് അവരുടെ ജീവിതത്തിൽ തന്നെ അവർ അതിനുള്ളൊരു സംരക്ഷണം ഉണ്ടാക്കി തീർക്കും. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയല്ല. വേറെ ഒരു ബന്ധവും അതിൻ്റെ ഇടയിൽ കടന്നു വരുന്നത് അവർ അംഗീകരിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വിവാഹ ബന്ധം തകർന്നു പോകും. അപ്പോൾ ഈ ഒരു വസ്തുത അമ്മച്ചി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അമ്മച്ചി സെക്യൂരിറ്റി കണ്ടെത്തിയത് ഈ മകളിലാണ്. പക്ഷേ അമ്മച്ചി മനസ്സിലാക്കണം, അമ്മച്ചിയുടെ സെക്യൂരിറ്റി അമ്മച്ചി ദൈവത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. അത് അമ്മച്ചി കൂടുതൽ പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും അമ്മച്ചി വളരണം. അമ്മച്ചി മകളിലേക്ക് അങ്ങനെ നോക്കി. ദൈവത്തിൻ്റെ സ്ഥാനം അമ്മച്ചിയുടെ ഉള്ളിൽ മകൾ വന്നു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മകനെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ ഘട്ടത്തിൽ മകനിലേക്ക് നോക്കിയിരുന്ന് മകൻ വലുതായി കഴിഞ്ഞാൽ മകൻ എന്നെ സംരക്ഷിക്കും എന്ന ചിന്ത ഈ സഹോദരിയുടെ മനസ്സിൽ രൂഢമൂലമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരിലുള്ള വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യം അവർക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. എന്നെ സംരക്ഷിക്കാൻ ആരുണ്ട് എന്ന ചോദ്യം. ആ ഒരു അവരത് ആരെങ്കിലും കാണും, കാണാതെ അവർക്ക് ജീവിക്കാൻ പറ്റിയല്ല. ഇപ്പോൾ ഭർത്താവ് നോക്കാത്ത ഒരു ഭാര്യയാണെന്ന് വിചാരിക്കുക. ഭർത്താവ് അവളെ പരിഗണിക്കുന്നേയില്ല, മരിച്ചു പോകണമെന്നില്ല, പരിഗണിക്കുന്നില്ല. അങ്ങനെ വന്നാലും അവർക്കൊരു മകനുണ്ടെങ്കിൽ അവർ ആ മകനിൽ പൂർണ്ണമായിട്ട് ആശ്രയം കണ്ടെത്തും. ഇവൻ വളർന്നു വരുമ്പോൾ എന്നെ നോക്കും. ഇനി അങ്ങനെ പിള്ളേരും ഇല്ലെന്ന് വിചാരിച്ചുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ അവൾ സഹോദരന്മാരിലേക്ക് അവളുടെ മാതാക്കന്മാരോ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അവൾ മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. സ്ത്രീ മനസ്സ് അങ്ങനെയാണ്. അതായത് ഭർത്താവിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാർ സംരക്ഷിക്കും, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ രക്ഷിക്കും. അവരിലേക്ക് ഡിപ്പെൻഡ് ചെയ്യും എല്ലാ കാര്യത്തിലും. അവരോട് ആലോചന ചോദിക്കും. ആരെങ്കിലും ആശ്രയിക്കാതെ ഒരു സ്ത്രീയുടെ മനസ്സിന് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള ആ ഇൻസെക്യൂരിറ്റി ഫീലിങ് അതെത്ര ശക്തമാണോ അതനുസരിച്ച് അവൾ ദൈവത്തിലേക്ക് തിരിയുകയും കർത്താവെ നീയാണ് എൻ്റെ ആശ്രയം, നീയാണ് എൻ്റെ അഭയം എന്ന് ഏറ്റുപറയുകയും അവൾ അവളെ തന്നെ പരിപൂർണമായി കർത്താവിന് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിലും സ്പിരിച്വൽ ലൈഫിലും വലിയൊരു മാറ്റം ഉണ്ടാകും.